നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ പലരുടെയും ഉള്ളിലുള്ള ഒരു ആശങ്കയെക്കുറിച്ചാണ്. ആശങ്ക മറ്റൊന്നുമല്ല, പ്രിലിമിനറി പരീക്ഷ വരാൻ പോവുകയാണ്. അപേക്ഷിച്ചിരിക്കുന്ന തസ്തികകൾ ധാരാളമുണ്ട്. അപ്പോൾ ഓരോ തസ്തികയിലേക്കും പ്രത്യേകം മാർക്ക് സ്കോർ ചെയ്ത ആളുകളെയാണ് സാധാരണഗതിയിൽ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എഴുതണമെന്നുണ്ടെങ്കിൽ വളരെ സേഫായിട്ടുള്ള ഒരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്തേ പറ്റുകയുള്ളൂ. അങ്ങനെ സേഫായ ഒരു മാർക്ക് സ്കോർ ചെയ്യുവാനുള്ള വ്യഗ്രതയിൽ പലർക്കും സംഭവിച്ചു പോകുന്ന ഒരു മിസ്റ്റേക്കുണ്ട്. ആ മിസ്റ്റേക്കാണ് നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത്. നെഗറ്റീവ് മാർക്കിന് ഒരു പോരായ്മ, ഏറ്റവും വലിയ പോരായ്മ അതെന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. എന്താണ്? കയ്യിലുള്ള മാർക്ക് നമ്മൾ ദാനം ചെയ്തിട്ട് പോരുന്ന ഒരു പ്രതിഭാസം, അതാണ് നെഗറ്റീവ് മാർക്കെന്ന് പറയുന്നത്. മൂന്ന്, തെറ്റിന് കയ്യിലുള്ളൊരു മാർക്ക് നമുക്ക് നഷ്ടപ്പെടുന്നു. പക്ഷേ ഇതെല്ലാം അറിയാം, എന്നിരുന്നാലും ആവേശം മൂത്ത് അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ ആക്രാന്തം മൂത്ത് എന്ത് ചെയ്യുന്നു, കൂടുതൽ ചോദ്യങ്ങളിലേക്ക് എത്തിപ്പിടിക്കാൻ ശ്രമിച്ച് കയ്യിലുള്ള മാർക്ക് നശിപ്പിച്ചിട്ട് പോരുന്ന ആളുകളാണ് നമ്മളിൽ പലരും. അതിൻ്റെ ആ ഒരു റാങ്ക് പട്ടികയിലേക്ക് അല്ലെങ്കിൽ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്താണ് നമ്മളിൽ പലരും തിരിച്ചറിയുന്നതും വേണ്ടിയിരുന്നില്ല, നമുക്കൊരു നിരാശ തോന്നും. പക്ഷേ എത്രയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും ഈ നെഗറ്റീവ് മാർക്ക് വരുത്തുക എന്ന് പറയുന്നത് പലർക്കും ഒഴിവാക്കാൻ സാധിക്കാത്ത ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ്. അത് നമുക്കെങ്ങനെ കുറയ്ക്കുവാൻ സാധിക്കും? അതിൻ്റെ ഒരു പ്രാരംഭം എന്ന നിലയിൽ ഇനി ഏകദേശം ഒരു 10 ദിവസം നമുക്ക് ഉണ്ട്. ഈ 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ദിവസവും ഏറ്റവും കുറഞ്ഞത് ഒരു മാതൃകാ പരീക്ഷയെങ്കിലും എഴുതി നോക്കുക. മാതൃഭൂമിയുടെയോ അല്ലെങ്കിൽ മനോരമയുടെയോ തൊഴിൽ വേദി, തൊഴിൽ വാർത്ത പ്രസിദ്ധീകരണങ്ങളിൽ ധാരാളം മാതൃകാ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ഒന്ന് എടുക്കുക, ഒന്ന് ഈ പറയുന്ന ഒരു മെത്തേഡ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. നമ്മൾ ആരും തന്നെ 100 മാർക്കും ചെയ്ത് പാസ്സാകേണ്ട ആവശ്യമില്ല, പ്രിലിമിനറി പരീക്ഷയല്ലേ. നമുക്ക് അത്രയും മാർക്ക് വേണ്ട, നമുക്ക് നെഗറ്റീവ് കുറയ്ക്കുകയും വേണം. പക്ഷേ നമുക്ക് എല്ലാ പരീക്ഷയ്ക്കും രണ്ടാമത്തെ സ്റ്റേജിൽ എഴുതാനുള്ള മാർക്ക് സ്കോർ ചെയ്യുകയും വേണം. അതിന് നമ്മുടെ മനസ്സിൽ നമ്മൾ ആദ്യം ഒന്ന് പഠിപ്പിക്കുക, നമ്മൾ 100 മാർക്കിൻ്റെ പരീക്ഷ അല്ല എഴുതാൻ പോകുന്നത്. നമ്മൾ എഴുതാൻ പോകുന്ന മാർക്ക് എത്രയുടേതാണ് എന്ന് നമ്മൾ നിശ്ചയിക്കുക. ഇപ്പം ഞാനിവിടെ നിശ്ചയിച്ചിരിക്കുന്നു, കുറച്ച് പേർക്ക് അത് ഫോളോ ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു മാർക്ക് നിങ്ങൾ സെറ്റ് ചെയ്യിക്കാം. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത് ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ ഞാൻ ആദ്യം സെറ്റ് ചെയ്യുന്നത് നമ്മുടെ മാത്സ് എന്ന് പറയുന്ന മേഖല അല്ലേ, ഗണിതശാസ്ത്രം എന്ന് പറഞ്ഞൊരു മേഖലയുണ്ട്. ഈ ഗണിതശാസ്ത്രം എന്ന് പറഞ്ഞ മേഖലയ്ക്ക് 20 ചോദ്യങ്ങളുള്ളതും 20 ചോദ്യവും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ കുട്ടികളോട് ഞാൻ ചെയ്യാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അവരോട് ഞാൻ പറയുന്നത് നിങ്ങളൊരു 15 മാർക്കിന് മാത്രം അറ്റൻഡ് ചെയ്യാനാ പറയുന്നത്. 15 മാർക്കിന് മാത്രം അറ്റൻഡ് ചെയ്യാം. അതേപോലെ സയൻസ്, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ് എന്ന് പറഞ്ഞ ഒരു മേഖലയുണ്ട്. ഈ ഫിസിക്കൽ സയൻസിനും നാച്ചുറൽ സയൻസിനും കൂടിയിട്ട് 10 മാർക്ക് വീതം 20 മാർക്കാണുള്ളത്. അത് 20 നിങ്ങൾ ചെയ്യേണ്ട, പരമാവധി എത്ര ചെയ്യാൻ ശ്രമിക്കുക, ഒരു 15 എണ്ണം അവിടെയും ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് കേരള ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു മേഖലയുണ്ട്. കേരള ഹിസ്റ്ററി എന്ന് പറയുന്നതിൽ നിന്നും 10 മാർക്കുണ്ട്. അതിൽ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത് ഒരു പരമാവധി 8, അതിനപ്പുറം ചെയ്യേണ്ട. പിന്നെയോ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു മേഖലയുണ്ട്, അവിടെയും ഇതേ മെത്തേഡ് തന്നെ ഒരു 8 മാർക്കിന് മാത്രം ചെയ്യുക. അതുപോലെ കേരള ജോഗ്രഫി എന്ന് പറഞ്ഞൊരു മേഖലയുണ്ട് അല്ലേ, ഇവിടെയും എന്ത് മതി നമുക്ക്, 8 മാർക്കിൻ്റെത് മതി പരമാവധി. അതേപോലെ ഇന്ത്യൻ ജോഗ്രഫി എന്ന് പറഞ്ഞൊരു മേഖലയുണ്ട്, ഇവിടെയും നമുക്ക് പരമാവധി 8 മാർക്ക് മതി. ഇനിയുള്ളത് ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ചുള്ള ഒരു മേഖലയാണ് അല്ലേ, അവിടെയും പരമാവധി നമുക്ക് എന്ത് വേണം, പോളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളിവിടെ എടുക്കുന്ന, അവിടെയും പരമാവധി ഒരു 8 മാർക്കാണ് നമ്മൾ നോക്കുന്നത്. പിന്നെയോ കറൻറ്റ് അഫയേഴ്സ് എന്ന് പറഞ്ഞൊരു മേഖല കാണും, ഇവിടെ അത്രയൊന്നും എടുക്കേണ്ട, ഇവിടെ ഒരു 6 മാർക്കിനുള്ള ചോദ്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്യുക. അങ്ങനെ നോക്കിയാൽ എത്ര കിട്ടും, 1, 2, 3, 4, 5 അല്ലേ, 40 മാർക്ക് നമുക്ക് കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ നിന്ന് നമുക്ക് ചെയ്യണം. അതായത് 50 മാർക്കിൻ്റെ ജി കെ ചോദ്യങ്ങളിൽ 40 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി എന്ന് നിശ്ചയിക്കുക നിങ്ങൾ തന്നെ. അതേപോലെ മാത്സിൽ 15, സയൻസിലും 15, അങ്ങനെ നോക്കിയാൽ കണക്കും സയൻസും കൂടിയിട്ട് എത്ര, 40 മാർക്കിൽ ഒരു 30 എണ്ണം മാത്രം ചെയ്യാനായിട്ട് തീരുമാനിക്കുക. അപ്പോൾ 40, 30, 70 ആയി. പിന്നെയുള്ള കറണ്ട് അഫെയർ എത്രയാണ്, 6 മാർക്കാണ്. അങ്ങനെ ഒരു 76 മാർക്ക്, അതായത് 75% ചോദ്യങ്ങൾ മാത്രമേ ഈ പറയുന്ന പ്രിലിമിനറി പരീക്ഷയ്ക്ക് നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയുള്ളൂ എന്ന് തീരുമാനിക്കുക. 75% ചോദ്യങ്ങൾ മാത്രമേ നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയുള്ളൂ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്ന ഒന്നാമത്തെ നേട്ടം എന്തെന്നറിയാവും,
ഈ 75 ചോദ്യങ്ങൾ അറിയുന്ന ചോദ്യങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് നമുക്ക് സമയം കിട്ടും എന്നുള്ളതാണ് ഒന്നാമത്തെ നമ്മുടെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. നമുക്കറിയാത്ത ചോദ്യം വിട്ടേക്കുക, ആദ്യം തന്നെ വിട്ടേക്കുക, അറിയുന്നത് മാത്രം ചെയ്ത് പോവുക. അങ്ങനെ നോക്കിയാൽ ഈ പറയുന്നൊരു പാറ്റേൺ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അങ്ങനെ നോക്കിയാലോ, അറിയുന്നത് മാത്രം ചെയ്ത് പോകുമ്പോൾ നമ്മുടെ നെഗറ്റീവ് കുറയും. അതല്ലാതെ 100 നമ്മൾ ചെയ്യും, കാര്യം എന്താ, ഇന്ന ആൾക്കാർ ഇത്ര കട്ട് ഓഫ് വരുമെന്ന് പറയുന്നു, ഇത്രയുണ്ടെങ്കിൽ മാത്രം അടുത്ത പരീക്ഷ എഴുതാൻ പറ്റൂ എന്നൊക്കെ പലരും പലതും പറയും. ആളുകൾ പലവിധമാണ് അല്ലേ, ബഹുജനം പലവിധമാണ്. അതുകൊണ്ട് എന്താണ്, ഒരു പലതും പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങളുടെ മനസ്സിൽ ഒറ്റ ചിന്ത മാത്രം മതി. എന്താണ്, നെഗറ്റീവ് കുറയ്ക്കുക എന്നതാണ് നിങ്ങളുടെ ചിന്ത. കാര്യം ഈ പ്രിലിമിനറിക്ക് നെഗറ്റീവ് കുറയ്ക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ മെയിൻ പരീക്ഷയ്ക്ക് നമുക്ക് നെഗറ്റീവ് ശരിക്കും കുറയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ നെഗറ്റീവുകൾ കുറച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കൈവെള്ളയിലുള്ള മാർക്ക് നമ്മുടെ അസറ്റായിട്ട് മാറുകയുള്ളൂ. അതല്ലെങ്കിൽ എന്ത് ചെയ്യും, നെഗറ്റീവ് വന്നിട്ട് അതെല്ലാം നമ്മുടെ ലയബിലിറ്റീസാക്കി മാറ്റും. അപ്പോൾ ഈ ഒരു മെത്തേഡ്, ഒരാഴ്ച സമയമുണ്ട്, ഒരു ദിവസം ഒരു ചോദ്യ പേപ്പർ വെച്ചെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. കാരണം ഇത് റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മെത്തേഡാണ്. പരീക്ഷയ്ക്ക് മുൻപ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മെത്തേഡുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് യൂസ്ഫുള്ളായ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ എല്ലാവർക്കും, കാണുന്നവർക്ക് കുറച്ച് പേർക്കെങ്കിലും പ്രയോജനം ലഭിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഈ മെത്തേഡ് പറഞ്ഞു തരുന്നത്. ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ് ഈ പറയുന്ന വീഡിയോയുടെ താഴെ ഒന്ന് പോസ്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.